ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പകർച്ചവ്യാധി രോഗ വൈറസിന്റെ മൂന്നാം ഡോസ് കൊടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഖത്തർ മന്ത്രാലയം അറിയിച്ചു. രണ്ടാം ഡോസ് സ്വീകരിച്ച് 8 മാസത്തിനു ശേഷം പ്രതിരോധശേഷി എത്രത്തോളം ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്ന് ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ മൂന്നാം ഡോസിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രതികരണം. പകർച്ചവ്യാധി രോഗത്തിന്റെ മാരകമായ വകഭേദങ്ങൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ബൂസ്റ്റർ ഡോസ് പരിഗണിക്കണമെന്ന് ഫൈസർ ബയോ എൻടെക് ഈ മാസം ആദ്യം US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന് അപേക്ഷ നൽകിയിരുന്നു. ഖത്തറിലേക്കുള്ള യാത്രക്കാർ മരുന്നുകൾ കൈവശം വെക്കുന്നവരാണെങ്കിൽ നിരോധിത മരുന്നുകൾ ഇല്ലെന്ന് ഉറപ്പാക്കണമെന്നും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം മരുന്നുകൾ കൊണ്ടുവരാനെന്നും ഇന്ത്യൻ എംബസിയുടെ ജാഗ്രതാ നിർദ്ദേശം. ഖത്തറിൽ അനുവദിക്കപ്പെട്ട മരുന്നുകൾ നിശ്ചിത അളവിൽ വ്യക്തിഗത ഉപയോഗത്തിന് മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ. മരുന്നുകൾക്കൊപ്പം അവ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉൾപ്പെടെ സർക്കാർ അംഗീകൃത ആശുപത്രികളിലെ അംഗീകൃത ഡോക്ടറുടെ കുറിപ്പ് നിർബന്ധമായും യാത്രക്കാരുടെ കൈവശം ഉണ്ടായിരിക്കണം. 30 ദിവസത്തേക്ക് കഴിക്കാനുള്ള മരുന്നുകൾ കൊണ്ടുവരാൻ മാത്രമേ അനുമതിയുള്ളൂ. സൈക്കോട്രോപിക് നർക്കോട്ടിക് പദാർത്ഥങ്ങൾ അടങ്ങിയ മരുന്നുകൾ ഖത്തറിൽ നിരോധിച്ചിട്ടുണ്ട്. അതേസമയം നിരോധിത മരുന്നുകൾ കൈവശം വയ്ക്കുന്നവർക്ക് ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നതിനാൽ മരുന്നുകൾ കൈവശം വയ്ക്കുമ്പോൾ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കിയിരിക്കണം. സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എന്നിവർക്കുള്ള മരുന്നുകൾ യാത്രക്കാർ കൊണ്ടുവരരുതെന്നും എംബസിയുടെ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. സൗദി അറേബ്യയിൽ പകർച്ചവ്യാധി രോഗ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ 10,000 റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് അധികൃതർ. ഒരേ കുടുംബത്തിൽ നിന്നുള്ളതല്ലാത്ത അനുവദനീയമായ പരിധിയിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വീടുകൾ, റെസ്റ്റ് ഹൗസുകൾ, ഫാം ഹൗസുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്ന കുടുംബസംഗമങ്ങൾക്കെതിരെയാണ് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഇത്തരം നിയമലംഘനങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് പരമാവധി 5,000 റിയാൽ വരെ പിഴ ചുമത്തും. ഇത്തരം ഒത്തുചേരലുകളിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവർക്ക് 10,000 റിയാൽ പിഴ ചുമത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇത്തരം ലംഘനങ്ങൾ ആവർത്തിക്കുന്നവർക്ക് ഇരട്ടിപ്പിഴ ചുമത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. ലംഘനങ്ങൾ തുടരുന്നവർക്ക് ഇത്തരത്തിൽ 1,00,000 റിയാൽ വരെ പിഴയായി ചുമത്തുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഇതിനു പുറമെ ഇത്തരം ലംഘനങ്ങൾ ആവർത്തിക്കുന്നവർക്കെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ തലത്തിലുള്ള നടപടികൾക്ക് ശുപാർശ ചെയ്യുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുവൈറ്റിലേക്ക് അംഗീകാരമില്ലാത്ത വാക്സിൻ സ്വീകരിച്ചവർക്ക് പ്രവേശിക്കാൻ ബൂസ്റ്റർ വാക്സിൻ കുത്തിവയ്പ് നിർബന്ധമാക്കി. കുവൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിനായി ഇത്തരം യാത്രക്കാർ കുവൈറ്റ് അംഗീകരിച്ചിട്ടുള്ള ഫൈസർ ബയോ എൻടെക്, ഓക്സ്ഫോർഡ് ആസ്ട്രസെനക്ക, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അധിക ഡോസ് സ്വീകരിക്കേണ്ടതാണ്. ഇന്ത്യ ഉൾപ്പെടെ 6 രാജ്യങ്ങളുമായുള്ള നേരിട്ടുള്ള യാത്രാ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള റെസിഡൻസി വിസകളിലുള്ളവർക്ക് കുവൈറ്റിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് കുവൈറ്റ് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസ് നൽകിയ അറിയിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒമാനിലെ വിദേശികൾക്കിടയിൽ പകർച്ചവ്യാധി രോഗ സൗജന്യ വാക്സിനേഷൻ പുരോഗമിക്കുന്നു. മസ്കറ്റ് ഉൾപ്പെടെ വിവിധ ഗവർണറേറ്റുകളിൽ കുത്തിവയ്പ് ആരംഭിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആദ്യ ദിവസങ്ങളിൽ തന്നെ 1,000,000 പ്രവാസികളാണ് വാക്സിൻ സ്വീകരിച്ചത്. മസ്കറ്റ്, തെക്കൻ ബാത്തിന, വടക്കൻ ബാത്തിന, ദാഹിറ, തെക്കൻ ഷെർക്കിയ, ദോഫാർ എന്നീ ഗവർണറേറ്റുകളിലാണ് വിദേശികൾക്കായുള്ള വാക്സിനേഷൻ ആരംഭിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഗവർണറേറ്റുകളിലേക്ക് വ്യാപിപ്പിക്കും. ആസ്ട്രസെനക്ക വാക്സിനാണ് നിലവിൽ വിദേശികൾക്ക് നൽകുന്നത്. വാക്സിനേഷന് എത്തുന്നവർ റെസിഡൻസ് കാർഡ് കാണിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ആരോഗ്യ മന്ത്രാലയം നൽകുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്തു വേണം വാക്സിനേഷൻ കേന്ദ്രങ്ങളിലെത്താൻ. ബാർബർമാർ, ബ്യൂട്ടി സലൂൺ ജീവനക്കാർ, വീട്ടുജോലിക്കാർ, കർഷകർ, അറവുശാലകളിലെ തൊഴിലാളികൾ എന്നിവർക്കാണ് ഇപ്പോൾ മുൻഗണന നൽകിയിട്ടുള്ളത്. അബുദാബി ഗ്രീൻ രാജ്യങ്ങളുടെ പട്ടിക വീണ്ടും പുതുക്കി. 29 രാജ്യങ്ങളാണ് വെള്ളിയാഴ്ച പുറത്തുവിട്ട ഏറ്റവും പുതിയ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഗ്രീൻ പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് അബുദാബിയിൽ എത്തിയ ശേഷം നിർബന്ധിത ക്വാറന്റൈനിൽ ഇളവ് ലഭിക്കും. ഇവർ വിമാനത്താവളത്തിൽ വെച്ച് PCR പരിശോധന നടത്തിയാൽ മതിയാകും.
ഓസ്ട്രേലിയ, അൽബേനിയ, ബഹ്റൈൻ, ചെക്ക് റിപ്പബ്ലിക്, സൗദി അറേബ്യ, സ്വീഡൻ, ജർമ്മനി, ഹംഗറി, ഓസ്ട്രിയ, ഉക്രൈൻ, അയർലൻഡ്, ബെൽജിയം, ബ്രൂണൈ, ബൾഗേറിയ, പോളണ്ട്, തായ്വാൻ, ചൈന, റൊമാനിയ, സിംഗപ്പൂർ, സ്വിറ്റ്സർലൻഡ്, സീഷെൽസ്, സെർബിയ, കാനഡ, ദക്ഷിണ കൊറിയ, മാൾട്ട, മൗറീഷ്യസ്, മാൾഡോവ, ന്യൂസിലാൻഡ്, ഹോങ്കോങ് എന്നീ രാജ്യങ്ങളാണ് നിലവിൽ ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. രാജ്യത്തെ മുസന്തം ഗവർണറേറ്റിലെ സ്വകാര്യ കാറുകൾക്ക് ഓട്ടാക്സി ആപ്പ് മുഖേന ടാക്സിയായി ഓടാം. സ്വകാര്യ വാഹനങ്ങളിൽ ടാക്സി സേവനം നടത്താനുള്ള അനുമതി സ്വദേശി ആപ്ലിക്കേഷനായ ഓട്ടാക്സിക്ക് ലഭിച്ചതായി ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. പൊതുഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ടൂറിസം വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് ഉണർവ് പകരുകയാണ് തീരുമാനത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഒമാനിൽ ഇതാദ്യമായാണ് സ്വകാര്യ വാഹനങ്ങൾക്ക് ടാക്സിയായി ഓടാൻ അനുമതി നൽകുന്നത്. ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിൻ്റെ കൂടി ഭാഗമായാണ് ഇത്തരമൊരു തീരുമാനം. ഒമാനിൽ രാത്രികാല ലോക്ക്ഡൌൺ നീക്കാൻ സുപ്രീം കമ്മിറ്റി തീരുമാനിച്ചു. ഒമാനിലേക്ക് വരുന്നവർക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കുകയും ചെയ്തു. അതേസമയം സർക്കാർ ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലും പ്രവേശനം വാക്സിനെടുത്തവർക്ക് മാത്രമായി പരിമിതപ്പെടുത്താനും ആഭ്യന്തരമന്ത്രി സെയ്ദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുപ്രീം കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ശനിയാഴ്ച മുതൽ രാത്രികാലങ്ങളിലും ജനങ്ങൾക്ക് യാത്രാനുമതി ലഭ്യമാണ്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുഴുവൻ സമയം തുറന്നു പ്രവർത്തിക്കാം. സെപ്റ്റംബർ 1 മുതൽ വിവിധ മേഖലകളിൽ വാക്സിനേഷൻ നിർബന്ധമാക്കുമെന്നും സുപ്രീം കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ പ്രവേശനാനുമതിയുള്ള രാജ്യങ്ങളിൽ നിന്നും കര, കടൽ, വ്യോമയാന അതിർത്തികൾ വഴി വരുന്നവരെല്ലാം തന്നെ 2 ഡോസ് പകർച്ചവ്യാധിരോഗ വാക്സിൻ സ്വീകരിച്ചിരിക്കണം. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് യാത്രക്കാരുടെ കൈവശം ഉണ്ടായിരിക്കണം. ഒമാൻ അംഗീകരിച്ച വാക്സിനുകൾ സ്വീകരിച്ചവർക്കാണ് അനുമതി നൽകുക. ഓക്സ്ഫോർഡ്, ആസ്ട്രസെനക്ക, ഫൈസർ, സ്പുട്നിക്, സിനോവാക് വാക്സിനുകൾക്കാണ് ഒമാനിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. യാത്രയ്ക്ക് മുമ്പും ഒമാനിൽ എത്തിയ ശേഷവും വിമാനത്താവളത്തിലും PCR പരിശോധന നടത്തണം. സർക്കാർ ഓഫീസുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, മാളുകൾ, റെസ്റ്റോറൻറ്റുകൾ, മറ്റു വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പ്രവേശിക്കുന്നതിനും വാക്സിനേഷൻ നിർബന്ധമാണെന്നും സുപ്രീം കമ്മിറ്റി കൂട്ടിച്ചേർത്തു. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് വാക്സിനേഷൻ നിർബന്ധമാക്കിയിട്ടുള്ളത്. വാക്സിൻ എടുത്തവരും സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക തുടങ്ങിയ പകർച്ചവ്യാധി രോഗ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണം. തൊഴിൽ സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ആൾക്കൂട്ടങ്ങൾ പാടില്ലെന്നും സുപ്രീം കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒമാനിലേക്ക് വരുന്നവർക്ക് പകർച്ചവ്യാധി രോഗം നെഗറ്റീവായാൽ ക്വാറന്റൈൻ നിർബന്ധമില്ലെന്ന് സുപ്രീം കമ്മിറ്റി അറിയിച്ചു. യാത്രയ്ക്ക് മുമ്പും ഒമാനിലെ വിമാനത്താവളത്തിലും PCR പരിശോധന നടത്തണം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.